സീൽക്കാര ടണലിൽ കുടുങ്ങിയ 41 തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള രക്ഷാദൌത്യം അവസാന ഘട്ടത്തിലാണ്. അന്തിമഘട്ടത്തിലേക്ക് ദൌത്യം കടന്നായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഭാസ്കർ കുൽബേ പറഞ്ഞു, 3 മണിക്കൂറിനുള്ളിൽ ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാം, ഡ്രില്ലിംഗ് വിജയകരമായി പുരോഗമിക്കുകയാണെന്നും ഭാസ്കർ കുൽബേ പറഞ്ഞു. ദൌത്യമേഖലയിൽ നിന്ന് റോബിൻ മാത്യു മറ്റത്തിലാണ് ചേരുന്നത്. റോബിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടം അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. റോബിൻ, ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ശുഭവാർത്ത എന്നാണ്? എന്താണ് റോബിൻ റിപ്പോർട്ട് ചെയ്യാനുള്ളത്? രജനി, അതെ, അവസാന മണിക്കൂറുകളിലേക്കാണ് രക്ഷാദൌത്യം കടക്കുന്നത്. ഇനി 1-2 ടണലുകൾ മാത്രം ദൂരമേ ഉള്ളൂ അവരുടെ 41 പേരുടെയും മോചനത്തിനായി. കഴിഞ്ഞ 11 ദിവസമായി ഈ ടണലിനോടത്തിൽ എനിക്ക് പിന്നിൽ കാണുന്ന സിൽക്കേര ടണലിനകത്ത് 41 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ്. പുറത്തേക്കുള്ള വഴി കാണാൻ ആദ്യഘട്ടത്തിൽ അവർക്ക് ഒട്ടും കഴിഞ്ഞിരുന്നില്ല. രക്ഷാദൌത്യത്തിന് ശ്രമം നടത്തിയെങ്കിൽ പോലും അത് ഒരു ഘട്ടത്തിൽ പ്രതിസന്ധിയിലാവുന്നത് ഒരുപക്ഷെ ഇവരുടെ മോചനം തന്നെ എത്ര നാൾ നീളുമെന്നൊരു അനിശ്ചിതത്വത്തിലേക്ക് പോലും വഴിവെച്ചതാണ്. പക്ഷേ ശുഭകരമായി കഴിഞ്ഞ 2 ദിവസം വലിയ വഴിത്തിരിവുകൾ ഈ ഒരു രക്ഷാദൌത്യത്തിൽ ഉണ്ടായി. ഒന്ന്, ഒരു 15 സെന്റിമീറ്ററുള്ള പൈപ്പ്, സ്റ്റീൽ പൈപ്പ് തുറന്ന് അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അതിലൂടെ അവർക്ക് ഭക്ഷണവും വെള്ളവും ഓക്സിജനും അടക്കമുള്ളവ കൂടുതൽ ലഭ്യമാക്കാനായി കഴിഞ്ഞതാണ് ഒരു നിർണായകമായ വഴിത്തിരിവ്. മറ്റൊന്ന്, തകരാറിലായിരുന്ന ഒരു US നിർമ്മിത ഓഗർ മെഷീൻ, ആ മെഷീൻ ഉപയോഗിച്ചാണ് ഈ തുരന്ന് പൈപ്പുകൾ സ്ഥാപിക്കുകയും ഈ രക്ഷാപ്രവർത്തനത്തിലുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. അതിന് അത് പ്രവർത്തന സജ്ജമാക്കാൻ, അതിന്റെ തകരാറുകൾ പരിഹരിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ എന്തായാലും അല്പം മുൻപ് രജനി പറഞ്ഞതുപോലെ ഭാസ്കർ കുൽബേ പ്രധാനമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവാണ്. അദ്ദേഹം ഇവിടെ എത്തി രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് അടുത്ത 2-3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ശുഭകരമായ വാർത്ത വരും എന്നതാണ്. കഴിഞ്ഞ 1 മണിക്കൂറിലെ അപ്ഡേഷൻ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 1 മണിക്കൂറും നന്നായി തന്നെ പ്രവർത്തിപ്പിക്കാൻ, ഓഗർ മെഷീൻ തുറക്കാൻ, പൈപ്പുകൾ സ്ഥാപിക്കാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും ഒരു 48 മീറ്റർ ഓളം ഈ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഇനി ഒരു 12-15 മാത്രം മീറ്ററുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്തായാലും 10-ന് അടുത്താണ് ആ മീറ്റർ, ആ സ്ഥലം ഇനി ബാക്കിയുള്ളൂ. അദ്ദേഹം കൃത്യമായി എത്രയും പറഞ്ഞില്ല. എങ്കിലും നേരത്തെ കിടക്കുന്നത് 60-ൽ താഴെ മാലിന്യങ്ങളുടെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളാണ്, ഒപ്പം മണ്ണാണ്, അത് കൂടിക്കിടക്കുന്നു. എന്തായാലും രക്ഷാദൌത്യം പല ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 11 ദിവസം നടന്നത്. ബോർഡർ റോഡർ ഓർഗനൈസേഷൻ ഉണ്ട്, സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്, റെയിൽവേ വിഭാഗമുണ്ട്, ഒപ്പം തന്നെ NDRF ഉൾപ്പെടെയുള്ള രക്ഷാദൌത്യ സംഘങ്ങളും എല്ലാം ഈ ഒരു ഏകോപനത്തിൽ ഒരുപോലെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ രക്ഷാദൌത്യം തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് പറയാം, ഇന്ത്യയിലെ ഏറ്റവും അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഒരു രക്ഷാദൌത്യത്തിനാണ് ഇവിടെ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്, ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട്. വരും മണിക്കൂറിൽ അദ്ദേഹം ഈ രക്ഷാദൌത്യ സംഘം വാർത്താസമ്മേളനം നടത്തുമ്പോൾ എന്താണ് അതിന്റെ ഒരു അവസാന അപ്ഡേഷൻ എന്നത് പറയുമെന്നാണ് നമ്മൾ കരുതുന്നത്. രജനി.